നോക്കൂ, ഇവിടെ അതിജീവിതയുടെ സന്നാഹത്തിൽ എന്തെങ്കിലും കുറവുണ്ടോ എന്നുള്ളതാണല്ലോ നമ്മൾ പരിശോധിക്കുന്നത്. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ വേണമെങ്കിൽ നിയോഗിക്കാം, അതിജീവിതയ്ക്ക് വേണമെങ്കിൽ. അതാണ് ഞാൻ നേരത്തെ സിൻസി അനിലിനോട് ചോദിച്ചത്. ഇപ്പോൾ ഉദാഹരണത്തിന് എഫ് എസ് എല്ലിൽ എന്തുകൊണ്ട് 4-4 തന്നിട്ട് ഇത് എൻ്റെ വിഷയമാണ് എന്ന് പറയാനും, ഇതിപ്പോൾ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പറയുമ്പോൾ എന്താ കോടതി പറയുന്നത്, ഇതിൻ്റെ ആവശ്യകത എന്താണ് എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താനാണ് പറയുന്നത്. അത് ബോധ്യപ്പെടുത്തി വരുമ്പോഴേക്കും ഡിഫൻസിൻ്റെ സമയമാകും എന്നായിരിക്കണം ഒരുപക്ഷെ വിചാരിക്കുന്നുണ്ടാവുക. പക്ഷേ അതിനപ്പുറത്തേക്ക് അതിജീവിതയാണെങ്കിൽ പറയാലോ, എൻ്റെ വിഷയമാണത്, എൻ്റെ വിഷയമാണ്, നിങ്ങളോട് പറയുന്ന പണി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് പറയൂ എന്ന് ചോദിക്കാൻ ഒരാൾ എഴുന്നേറ്റ് നിൽക്കണ്ടേ? അതില്ല ഇവിടെ. നോക്കൂ, ഇതിൻ്റെ അകത്ത് ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഈ അതിജീവിതയ്ക്ക് ഒരു വക്കീൽ വന്ന് അത് ഏറ്റെടുക്കുന്നത് ഒരു കാരണവശാലും ഈ ഘട്ടത്തിൽ നല്ലതല്ല. കാരണം അതിന് വേറൊരു ചിത്രീകരണം ഉണ്ടാകും. ആ ചിത്രീകരണം എന്ന് പറയുന്നത്, ഇത് രണ്ട് പ്രൈവറ്റ് പേഴ്സൺസ് തമ്മിലുള്ള ഡ്യുവലാണ് എന്നുള്ള ചിത്രീകരണം ഉണ്ടാകും. അതുണ്ടാകരുത്. കാര്യം ഇതൊരു പബ്ലിക് എൻ്റേതായ, അതായത് സ്റ്റേറ്റിന്റെ തന്നെ റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു ലിറ്റിഗേഷൻ ആയിട്ട് തന്നെ മുന്നോട്ട് പോകണമെന്നാണ്. ഇനി അതിജീവിതക്ക് അഭിഭാഷകനില്ലെങ്കിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഇല്ല. അതാണ് ഞാൻ പറയുന്നത്. ഒന്ന് നിങ്ങൾ സ്വയം സന്നദ്ധരാകണ്ടേ? അല്ലെങ്കിൽ സ്റ്റേറ്റ് അതിന് തയ്യാറാണ് എന്ന് സ്റ്റേറ്റ് പറയുന്നു, അതിജീവിത ഒരാളെ സജസ്റ്റ് ചെയ്യൂ എന്ന് പറയുന്നു. അതിജീവിതക്ക് അങ്ങനെ സജസ്റ്റ് ചെയ്യാൻ ഒരാളില്ല എങ്കിൽ സ്റ്റേറ്റ് തീരുമാനിച്ചോളൂ, എന്നിട്ട് ആ തീരുമാനിച്ച ആളെ എന്നോട് പറഞ്ഞാൽ മതി എന്ന് പറയേണ്ട ഒരു സാഹചര്യമെങ്കിലും ഇല്ലേ ഇവിടെ? ഈ കേസ് സക്സസ്ഫുൾ ആയിട്ട് ഈ കോടതിയിൽ നടത്താമെന്ന കോൺഫിഡൻസോടുകൂടി ഒരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടറും വരും എന്ന് ഇന്നത്തെ സാഹചര്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ അതിജീവിത ഒരു കോടതി മാറ്റത്തിന് അപേക്ഷ കൊടുക്കാത്ത എന്താണ് രണ്ടാമതും പുതിയ സാഹചര്യത്തിൽ? അത് അവർ തീരുമാനിക്കേണ്ടതാണ്. അവർ തീരുമാനിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാര്യം ഒരുപാട് പ്രശ്നങ്ങൾ, അവരുടേതായ ഫണ്ടമെന്റൽ റൈറ്റ് അഫക്റ്റഡ് ആകുന്ന ഒരുപാട് ഇഷ്യൂസ് ഇന്ന് നിലനിൽക്കുന്നുണ്ട്. അവർ അത് കോടതിയിലേക്ക്, എനിക്ക് തോന്നുന്നത് തുറക്കുന്ന കോടതികളിൽ അത് നമുക്ക് പ്രതീക്ഷിക്കാമെന്നാണ്. ആ രീതിയിൽ അവർ മുന്നോട്ട് വന്നാൽ മാത്രമേ പറ്റൂ. കാരണം അവരല്ലാതെ വേറൊരാൾക്കും ഒരു പബ്ലിക്കിനും ഇതിൻ്റെ അകത്തേക്ക് എടുത്തു ചാടാൻ കഴിയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ റൈറ്റ് ഓഫ് പ്രൈവസി, അവരുടെ റൈറ്റ് ടു ലൈഫ്, ഇതെല്ലാം ഈ ഒരൊറ്റ കേസോടുകൂടി ഈ അഫക്റ്റഡ് ആയിരിക്കുകയാണ്. അഫക്റ്റഡ് ആയിരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കാം, ഇതേ കേസിൽ തന്നെ ആ വിഷ്വൽസിന്റെ ഏറ്റവും കൂടുതൽ സീക്രസി മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് സുപ്രീം കോടതി വിധിച്ച കേസിൽ അതിൻ്റെ വിഷ്വൽസ് ടാമ്പർ ചെയ്തു എന്നുള്ള എവിഡൻസ് വെളിയിൽ വന്നതിന് ശേഷം അത് പരിശോധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഒരു നിസ്സാര സംഭവമായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. അത് പരിശോധിപ്പിക്കുക തന്നെ വേണം. ആ പരിശോധിപ്പിക്കുവാൻ അതിജീവിതയ്ക്ക് തന്നെ ഹൈക്കോടതിയിൽ പോകേണ്ടി വരും, സ്റ്റേറ്റ് പോയില്ലെങ്കിൽ. കാരണം അപ്പോൾ ഒരു വലിയ പ്രശ്നം ഈ സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും. ഇങ്ങനെയുള്ള ഒരു കേസിൽ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ നടത്തിക്കോ എന്നുള്ള രീതിയിൽ വിട്ടിട്ട് കൈ ഒഴിയാനാണോ സ്റ്റേറ്റിന്റെ ഇപ്പോഴത്തെ മനസ്ഥിതി എന്നാണ് നമുക്ക് അറിയേണ്ടത്. നിങ്ങൾ പോകണമെങ്കിൽ പോയി നിങ്ങൾക്ക് നീതി മേടിച്ചോ എന്ന് പറയുന്നതാണോ ഇവിടുത്തെ ക്രിമിനൽ നടപടി നിയമം അനുസരിച്ച് ഒരു സ്റ്റേറ്റിന്റെ ബാധ്യത, ഒരു സ്റ്റേറ്റിന്റെ റെസ്പോൺസിബിലിറ്റി? എന്നിട്ട് സ്ത്രീ സുരക്ഷയാണ് ഞങ്ങളുടെ മുഖമുദ്ര എന്ന് പറഞ്ഞ് കസേരയിൽ നെഴിഞ്ഞിരിക്കാൻ പലരും ചോദിക്കുന്ന പോലെ ഉളുപ്പില്ലേ എന്നാണ് നമുക്ക് ചോദിക്കേണ്ടത്. അഡ്വക്കേറ്റ് അജയകുമാർ, ഒരിക്കൽ കൂടി നോക്കൂ, ഈ അന്വേഷണ സമയം നീട്ടണമെന്നാവശ്യപ്പെട്ട് ഈ മാസം അവസാനം വീണ്ടും ഹൈക്കോടതിയിലേക്ക് പോകാനാണ് പ്രോസിക്യൂഷൻ തീരുമാനമെടുക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിനുള്ള സാധ്യത ഇനി എത്രത്തോളമാണ്? ഈ കേസ് അന്വേഷണം അങ്ങനെ വഴിയിൽ വെച്ചൊന്നും അവസാനിപ്പിക്കില്ല. അന്വേഷണം തീർച്ചയായിട്ടും മുഴുവൻ അന്വേഷണം നടത്തിയിട്ടേ അവസാനിപ്പിക്കാൻ പറ്റൂ. അല്ലാതെ ഈ എവിഡൻസ് ഷട്ട് ഔട്ട് ചെയ്യാൻ പറയാൻ ഇന്ത്യയിലെ ഒരു കോടതിക്കും അധികാരമില്ല. അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ ഇരട്ടിയായിട്ട് റീബൗൺസ് ചെയ്യും. അത് ഒരു കോടതിയും ചെയ്യും എന്നെനിക്ക് തോന്നുന്നില്ല. പക്ഷെ കോടതിയുടെ ഭാഷ അങ്ങനെയല്ലല്ലോ. കോടതി എപ്പോഴും പറയുന്നത് 30-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് ആണ്. ഈ ലാസ്റ്റ് ബസ് അങ്ങനെ കൂടെ കൂടെ വരാറില്ല.
സാറേ, അത് അത് ഞാൻ ബഹുമാനത്തോ എല്ലാ ബഹുമാനത്തോടും കൂടി പറയട്ടെ, അതൊക്കെ ടെൻഡേറ്റീവ് ഡേറ്റ്സ് മാത്രമേ ഒരു കോടതിക്ക് ഫിക്സ് ചെയ്യാൻ കഴിയൂ. ആ ടെൻഡേറ്റീവ് ഡേറ്റ്സ് അവർ കൊടുക്കുന്നത് എത്രയും പെട്ടെന്ന് ഇൻവെസ്റ്റിഗേഷൻ നടത്താനായിട്ടും ഇൻവെസ്റ്റിഗേഷൻ പൂർത്തീകരിക്കാനായിട്ടും ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ഒരു പ്രഷർ കൊടുക്കാൻ വേണ്ടിയാണ്. പക്ഷേ ഇവിടെ കോർട്ട് ചെയ്ത് വച്ചിരിക്കുന്ന അന്വേഷണത്തിന്റെ വാതിലുകൾ, താഴിട്ട് പൂട്ടിയിരിക്കുന്ന അന്വേഷണത്തിന്റെ വാതിലുകൾ അപ്രകാരം വെച്ച് നിങ്ങൾ അന്വേഷണം അവസാനിപ്പിക്കാൻ പറയുമോ ഒരു കോടതി എന്ന് എനിക്ക് വിശ്വാസമില്ല. അങ്ങനെ പറഞ്ഞാൽ തന്നെ അത് നിലനിൽക്കത്തുമില്ല.